പാലക്കാട് നിർഭയ കേന്ദ്രത്തിൽ നിന്നും 3 പെൺകുട്ടികളെ കാണാതായി. നഗരത്തിൽ സർക്കാരിന് കീഴിൽ പ്രവർത്തിക്കുന്ന നിർഭയ കേന്ദ്രത്തിൽ ആണ് സംഭവം. 17 വയസ്സുള്ള 2 പേരും 14-കാരിയുമാണ് കാണാതായിട്ടുള്ളത്. സുരക്ഷാ ജീവനക്കാരുടെ കണ്ണുവെട്ടിച്ച് മുറികളിൽ നിന്നും പുറത്തു ചാടുകയായിരുന്നു. കാണാതായവരിൽ പോക്സോ അതിജീവിതിയും ഉൾപ്പെടുന്നുണ്ട്. വിവരങ്ങളുമായി എസ് വിനേഷ് കുമാറാണ് ചേരുന്നത്. വിനേഷ്, എപ്പോഴാണ് ഇവർ പുറത്തു കടന്നത് എന്നത് സംബന്ധിച്ച് വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ടോ? അഭിലാഷ്, ഇന്നലെ രാത്രിയിലാണ് സംഭവം. രാത്രിയിലാണ് പാലക്കാട് 3 കുട്ടികളെ കാണാതായിട്ടുള്ളത്. ടൗൺ സൗത്ത് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വരുന്ന സ്ഥലമാണ് ഇവിടെ. ഇത് 6 മാസത്തിനിടയിൽ നടക്കുന്ന 2-ാമത്തെ സംഭവമാണ്. കഴിഞ്ഞ മാസങ്ങൾക്ക് മുമ്പാണ് ഇതുപോലെ തന്നെ 2 കുട്ടികൾ ഇവിടെ നിന്ന് പുറത്തു കടന്നിരുന്നു. ആ കുട്ടികളെ പിന്നീട് പോലീസ് കണ്ടെത്തുകയായിരുന്നു. ഇവിടെയും വലിയൊരു സുരക്ഷാ വീഴ്ചയായിട്ട് തന്നെയാണ് ഇതിനെ വിലയിരുത്തുന്നത്. ബസ് സ്റ്റാൻഡ്, റെയിൽവേ സ്റ്റേഷൻ, കുട്ടികൾ താമസിക്കുന്ന സ്ഥാപനത്തിന് സമീപത്തെ കടകളിലെല്ലാം തന്നെ CCTV ദൃശ്യങ്ങൾ ഇപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പാലക്കാട് ടൗൺ സൗത്തിൽ CIയുടെ നേതൃത്വത്തിൽ ഒരു 4-അംഗ സംഘമാണ് ഇപ്പോൾ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും കുട്ടികളെ കണ്ടെത്താൻ കഴിയും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് പോലീസ്. ഇതിൽ ഒരാൾ, 17 വയസ്സുള്ള 2 പെൺകുട്ടികളും 14 വയസ്സുള്ള ഒരു കുട്ടിയും പെൺകുട്ടിയുമാണ് കാണാതായിട്ടുള്ളത്. ഇതിൽ പോക്സോ കേസിൽ ഉൾപ്പെടെയുള്ള കുട്ടികളുണ്ട്. എന്തായാലും ഇതിൽ നമുക്കറിയാതെ കോഴിക്കോടും പാലക്കാടും എല്ലാം തന്നെ ഇത്തരത്തിലുള്ള ഈ കുട്ടികളെ താമസിക്കുന്ന കേന്ദ്രങ്ങളിൽ വലിയ സുരക്ഷാ വീഴ്ച കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് ഉണ്ടാകാറുണ്ട്. ഇത് പരിഹരിക്കാനുള്ള ഒരു നടപടി ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം. അഭിലാഷ്, പാലക്കാട് നിർഭയ കേന്ദ്രത്തിൽ നിന്ന് 3 പെൺകുട്ടികളെ കാണാതായിരിക്കുന്നു. 17 വയസ്സുള്ള 2 പേരും 14 വയസ്സുള്ള ഒരു പെൺകുട്ടിയെയുമാണ് കാണാതായിട്ടുള്ളത്. CCTV ഉൾപ്പെടെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണം ആണ് ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. വാർത്താരംഭത്തിൽ